നന്നായിട്ട് മലയാളം സംസാരിക്കുന്ന വിജയകുമാർ വരെ മലയാളത്തിൽ തന്നെ മലയാള സിനിമ പ്രദർശിപ്പിക്കുന്നില്ല എന്ന് മലയാളത്തിലാണ് പറഞ്ഞേക്കുന്നത്. ഫിയോക്ക് എന്ന് പറയുന്ന സംഘങ്ങളിൽ ചില ആളുകൾ മാത്രമാണോ ഈ സമരമായിട്ട് പോകുന്നത്, അതോ മൊത്തത്തിൽ പോകുന്നുണ്ടോ, അങ്ങനെ ഒരു സംശയമുണ്ടോ? ഇവിടെ ഒരിക്കലും ക്രിക്കറ്റ് കളിക്കാൻ പറ്റത്തില്ല, ഫുട്ബോൾ കളിക്കാൻ പറ്റത്തില്ല, ഇത് സിനിമ തന്നെ വേണം പ്രദർശിപ്പിക്കാനായിട്ട്. ഇവരെല്ലാവരും ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടിട്ടിരിക്കുകയാണ്. ഈ ദാരിദ്ര്യം എങ്ങനെയാണ് മാറുന്നത്? അപ്പോൾ ആ ആൾ 10-25 കേസുകളിൽ അകപ്പെട്ടിട്ടുള്ളതാണ്, ഇതൊക്കെ പറയുന്നത് ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പം ഇന്ന് നിർമ്മാതാക്കൾ സംഘടന ഒരു യോഗം ചേർന്നെടുത്തു. രണ്ട് കാര്യങ്ങളായിരുന്നു. ഒന്ന്, ഖത്തറിലെ ഷോയുമായി ബന്ധപ്പെട്ട്, പിന്നീട് ഈ സമരവുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പം ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ലിസ്റ്റിൻ സ്റ്റീഫനാണ് എന്നോടൊപ്പം ഉള്ളത്. നമുക്കറിയാം സമരം എങ്ങനെ മുന്നോട്ട് പോകും, സമരവുമായി എങ്ങനെയാണ് തീരുമാനങ്ങൾ, ഈ വിതരണക്കാരെന്ന നിലയിലേക്ക് സിനിമകൾ റിലീസ് ചെയ്യാൻ തയ്യാറാണോ, ഈ കാര്യങ്ങളാണ് നമുക്കറിയേണ്ടത്. നിലവിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. കഴിഞ്ഞ ദിവസമൊക്കെ ഫിയോക്ക് പെട്ടെന്നൊരു സമരം പ്രഖ്യാപിക്കുന്നു. സിനിമ ഡിസ്ട്രിബ്യൂട്ടർമാരുടെ തലയിലേക്കും അതോടൊപ്പം നിർമ്മാതാക്കളുടെ തലയിലേക്കും കെട്ടിയേൽപ്പിക്കുന്ന നിലയിലേക്കൊക്കെയാണ് വിജയകുമാർ എന്നോട് പറഞ്ഞത്. എങ്ങനെയാണ് ഈ സമരത്തെ കാണുന്നത്? ഇല്ല, അങ്ങനെയല്ല. സിനിമ സമരം എന്ന് പറയുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല. സിനിമ 2 ഫെബ്രുവരി മുതൽ സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സിനിമ റിലീസ് ചെയ്ത എല്ലാ സിനിമകളും ഹിറ്റാണ്. ഇപ്പോൾ ഒരു 4 സ്ക്രീനുള്ളിടത്ത് 4 സ്ക്രീനും ഫുള്ളിൽ പൊയ്ക്കൊണ്ടിട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇങ്ങനെയൊരു കാര്യം എന്തുകൊണ്ടിട്ടാണ് ഫിയോക്ക് പറയുന്നതെന്നുള്ളത്, ഒരു മാധ്യമങ്ങളുടെ മുന്നിൽ എന്തിനാണ് ഇത് പറയുന്നതെന്നുള്ളത് ഇപ്പോഴും ഞങ്ങൾ അതിശയത്തോടു കൂടിയാണ് നോക്കി കാണുന്നത്. കാരണം ഇങ്ങനെയുള്ള ഒരു ഇഷ്യൂ ഞങ്ങളുടെ ഒരു അപെക്സ് ബോഡിയുണ്ട്, ഫിലിം ചേംബറിൽ വന്നിട്ടാണ് ഇത് അവതരിപ്പിച്ച് ഓക്കെ ഇങ്ങനെ ഇന്ന ഇന്ന ഇഷ്യൂ ഉണ്ട് എന്ന് പറയുകയും അതെന്ത് ചെയ്യാന്നുള്ള ചർച്ചകളിലൂടെയാണ്. അല്ലാതെ ഒരു 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 നേരിട്ട് വന്നിട്ട് ഒരു സിനിമ പ്രതിസന്ധി സൃഷ്ടിക്കുക, തിയേറ്റർ അടയ്ക്കുക, അല്ലെങ്കിൽ ഇനിയുള്ള പടങ്ങളൊന്നും ഞങ്ങൾ റിലീസ് ചെയ്യത്തില്ല അല്ലെങ്കിൽ പ്രദർശിപ്പിക്കത്തില്ല എന്ന് പറയുന്ന ഒരു തീരുമാനം അതല്ല. ഞങ്ങൾ പ്രൊഡ്യൂസേഴ്സ് ആയിക്കോട്ടെ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിക്കോട്ടെ, സിനിമാ പ്രേമികളായിക്കോട്ടെ ആഗ്രഹിക്കുന്നത് ഒരു ചർച്ചയാവുമല്ലോ. അല്ലെ, നേരിട്ട് വന്ന് മാധ്യമത്തിൻ്റെ മുന്നിൽ വന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് ഇന്ന് തിയേറ്ററിൻ്റെ ഓണേഴ്സ് പോലും ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിട്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു തിയേറ്ററിൽ നന്നായിട്ട് സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നോ ഇത് പറയേണ്ടതെന്ന് അവർ തന്നെ ഇപ്പം തിരിച്ചാലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. 22-ാം തീയതി ആയിരുന്നു ആദ്യം സമരം പ്രഖ്യാപിച്ചത്, പിന്നീട് 23-ാം തീയതി. അതായത് ഞാനാണ് എടുത്തെടുത്ത് ഇരട്ടത്താപ്പ് എന്നുള്ള ഒരു വേർഡ് ഞാൻ ഉപയോഗിക്കുന്നത്. 22-ാം തീയതി മണിമേൽ ബോയ്സ് എന്നൊരു ഹിറ്റ് സിനിമ വരുന്നു. അപ്പോൾ ആ സിനിമ റിലീസായതുകൊണ്ട് പിന്നീടുള്ള മലയാള സിനിമകൾ മാത്രമാണ് ഇവർ ഉന്നം വയ്ക്കുന്നത്. അതൊരു മലയാള സിനിമ തന്നെയല്ലേ സിനിമാ തിയേറ്ററുകൾ വ്യവസായത്തെ നിലനിർത്തുന്നത് ലക്ഷ്യം? അപ്പോൾ അത്രയും ഒരു ഉന്നം വെച്ചുള്ളൊരു സംസാരമാണ് ഈ നിങ്ങളെയൊക്കെ ചൊടിപ്പിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നത്. നന്നായിട്ട് മലയാളം സംസാരിക്കുന്ന വിജയകുമാർ വരെ മലയാളത്തിൽ തന്നെ മലയാള സിനിമ പ്രദർശിപ്പിക്കുന്നില്ല എന്ന് മലയാളത്തിലാണ് പറഞ്ഞേക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ അത്രയേ ഉള്ളായിരിക്കും പുള്ളിക്ക് മലയാള സിനിമയോടുള്ള, അല്ലെങ്കിൽ മലയാള സിനിമകളോട് പുള്ളിക്ക് വലിയ ഒരു കാര്യം ഉണ്ടായി കാണത്തില്ല ഇതുവരെ, അല്ലെ ഗുണം ഉണ്ടായി കാണത്തില്ലായിരിക്കും എന്നുള്ള രീതിയിലല്ലേ ഒരു പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് വന്നിട്ട് ഇത് അവതരിപ്പിച്ചത്. അത് ആവശ്യമില്ലായിരുന്നു, കാരണം ഞങ്ങളെല്ലാവരും അതിനെ എതിർക്കുകയാണ്. കഷ്ടപ്പെട്ട് സിനിമ നിർമ്മിച്ചുകൊണ്ടിട്ട് അതെങ്ങനെയെങ്കിലും ഇറക്കാനായിട്ട് നല്ല ഡേറ്റ് നോക്കി ഇറക്കാനായിട്ട് നിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇങ്ങനത്തെ ഒരു പ്രതിസന്ധിയും കൂടെ ഫേസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ്. തീർച്ചയായിട്ടും ഇന്നിപ്പം മീറ്റിംഗ് കൂടിയിട്ടുണ്ടായിരുന്നു. രണ്ട് കാര്യത്തിന് വേണ്ടിയാണ് കൂടിയെന്ന് എനിക്കറിയാം. എന്തായാലും ആന്റണി പെരുമ്പാവൂർ അതോടൊപ്പം തന്നെ ദിലീപും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതിൽ രണ്ട് കാര്യം, ഒന്ന് ഷോയുമായിട്ടുള്ള കാര്യമുണ്ട്, അതോടൊപ്പം തന്നെ ഈ കാര്യം ചർച്ച ചെയ്യപ്പെട്ടു എന്നാണ് ഞാൻ അറിഞ്ഞത്. ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു. ദിലീപ് പറയുകയുണ്ടായി. ദിലീപ് പറയുന്ന എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ദിലീപ് ഇവിടെ ഇല്ലായിരുന്നു, ഇനി വിജയകുമാറുമായിട്ട് ഇതേക്കുറിച്ച് സംസാരിക്കട്ടെ എന്നാണ് ദിലീപ് പറഞ്ഞത്. ദിലീപാണ് ഇപ്പോഴും ആ സംഘടനയുടെ ചെയർമാൻ എന്ന നിലയിലേക്ക് വന്നത്. എന്താണ് ദിലീപുമായിട്ടുള്ള ചർച്ചയിൽ ഇന്ന് ഉരുത്തിരിഞ്ഞിരിക്കുന്നത് ഈ സമരവുമായി ബന്ധപ്പെട്ട്? അല്ല, അവർക്കൊന്നും, അതായത് അവരിവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ വിവരങ്ങൾ അറിഞ്ഞത്, അല്ലെ മാധ്യമത്തിലൂടെയാണ് ഇവൻ അറിഞ്ഞത്. അല്ലാതെ ഒരു പ്രത്യേക ഒരു തീരുമാനങ്ങൾ എടുത്ത് എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് ആണ് ഈ തീരുമാനം എന്ന് എടുത്തതെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടിട്ട് തന്നെ ഈ കാര്യം അദ്ദേഹം ഇവിടെ വരികയും ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു, ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനിലെ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, പ്രൊഡ്യൂസർ അസോസിയേഷനിലെ മെമ്പർ ഉണ്ടായിരുന്നു, ഫിയോക്കിൻ്റെ പോലും ആളുകളുണ്ടായിരുന്നു, ഇപ്പോൾ ദിലീപേട്ടനുണ്ടായിരുന്നു, അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു എന്താണ് ഇതിൻ്റെ ഒരു പ്രശ്നം, ഇത്രയും ആവശ്യമുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ പറയേണ്ട ഒരാവശ്യമുണ്ടായിരുന്നു, ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നില്ലേ എന്നുള്ള കാര്യങ്ങളായിരുന്നു ഞങ്ങൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും ദിലീപേട്ടൻ ഈ ഡിസ്കഷനിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം വിജയകുമാറുമായിട്ട് ഫിയോക്കിൻ്റെ ഭാരവാഹികളുമായിട്ട് സംസാരിച്ചിട്ട് തിരിച്ചു വരാമെന്നാണ്
പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ സമരം അവർ പ്രഖ്യാപിച്ച സമരം എന്ന നിലയിലേക്ക് പോകുന്നു. നമ്മൾ സിനിമകൾ റിലീസ് ചെയ്യുമോ? അല്ല, ഇതൊരു സമരമായിട്ട് ഹൈദരാലിക്ക് തോന്നുന്നുണ്ടോ? സിനിമകൾ എല്ലാ സ്ക്രീനുകളും ഇപ്പം നമ്മളൊക്കെ എത്ര തിയേറ്ററുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, ഒരു സിനിമ സ്ക്രീനുകൾ പോലും അടഞ്ഞു കിടക്കുന്നില്ല. അല്ലെ, പാതി ആളുകളെ വെച്ച് പോലും പ്രദർശനം തുടർന്നുകൊണ്ട് പോകുന്ന പോലും ഇല്ല. ഫുൾ ഹൗസിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതായത് അങ്ങനെ പൊക്കോണ്ടിട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ എങ്ങനെ വന്നു കഴിഞ്ഞാലും ഒരു 40 ദിവസത്തിനോ അല്ലെ 30 ദിവസത്തിനോ ഒരു പ്രശ്നമില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതിപ്പം പറഞ്ഞുവെങ്കിലും ഓട്ടോമാറ്റിക്കലി ഒരു കുഴപ്പമില്ലാതെ മറ്റു സിനിമകളും കൂടെ റിലീസ് ആകും. മാർച്ച് 1 റിലീസ് ഉണ്ട്, മാർച്ച് 1, 2 റിലീസ് ഉണ്ട്, അതൊക്കെ റിലീസ് ചെയ്യും. അല്ല, 100%. ഇപ്പൊ ഞാനെന്ന പ്രൊഡ്യൂസർ ആണെങ്കിൽ ചിലപ്പോ ഒന്ന് ചിന്തിക്കും, കാരണം ഇത്രയും 3 സിനിമകൾ ഹിറ്റായിട്ട് നടക്കുമ്പോൾ ഓടിക്കൊണ്ടിട്ടിരിക്കുമ്പോൾ ആ സിനിമ റിലീസ് ചെയ്യണമെന്ന് ഞാനെന്ന പ്രൊഡ്യൂസർ, ഞാനെന്ന ഡിസ്ട്രിബ്യൂട്ടർ ചിന്തിക്കും. കാരണം ഒരു പടം അവരും ചിന്തിക്കും, കാരണം ഓടിക്കൊണ്ടിരിക്കുന്ന തിയേറ്ററുകാർ ചിലപ്പോൾ ചിന്തിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഇത്രയും വലിയ ഹിറ്റുകളാണല്ലോ, അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഒരാഴ്ച തള്ളി വന്നുകൂടെയെന്ന് അവരുടെ സൈഡിൽ നിന്നും ഒരു ഡിസ്കഷൻ ഉണ്ടാവാം. ആക്ച്വലി ഞാനെന്ന പ്രൊഡ്യൂസർ ആണെങ്കിൽ ഇത്രയും ഈ പടങ്ങൾ മഞ്ഞമ്മൽ ബോയ്സ് ആയിക്കോട്ടെ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിട്ടിരിക്കുന്നു, ഈ അവസരത്തിൽ പുതിയൊരു പടം കൂടെ കൊണ്ടുവന്നിട്ട് കളിക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ടോ, അല്ലെങ്കിൽ ഓടിക്കൊണ്ടിട്ടിരിക്കുന്ന സിനിമകളെ മാറ്റിയിട്ടുകൂടെ വേണ്ടേ അത് തിയേറ്ററിൽ കളിക്കാനായിട്ട് എന്നുള്ള ഒരു കാര്യവും കൂടി ഉണ്ട്. റിലീസുമായിട്ട് വന്നാൽ നമ്മൾ റിലീസ് ചെയ്യും തീർച്ചയായിട്ടും 100%. ആ റിലീസ് ചെയ്യുമ്പോൾ ഫിയോക്ക് പറയുന്നത്, ഇപ്പം ആ സിനിമ റിലീസ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടറും ഉണ്ടായിരുന്നു, അവരെല്ലാ തിയേറ്ററുകാരോടും പറഞ്ഞിരിക്കുന്നത് എല്ലാം സെറ്റാണ്, സെൻട്രൽ പിക്ചേഴ്സ് ആണ് പടം വിതരണത്തിന് ഏറ്റെടുത്തേക്കുന്നത്. അപ്പൊ അവിടെ ഒരു ഡൗട്ട് ഉണ്ട്, ഫിയോക്ക് പറഞ്ഞ ഡിമാൻഡ് വയനാടുള്ള ഒരു തിയേറ്ററിൽ സിനിമ കൊടുക്കണം, അവർ കുറച്ച് ഡിമാൻഡുകൾ വെച്ചില്ല, അത്തരം സിനിമ നമ്മൾ കൊടുക്കുകയേ ഇല്ല, ഫിയോക്കിന്റെ ഇനി ഏതെങ്കിലും തിയേറ്ററിൽ കളിച്ചില്ലെങ്കിൽ നിങ്ങൾ പിന്നീട് അവരുമായിട്ട് സഹകരിക്കും ഇല്ല എന്നാണ് ഭാരവാഹികൾ പറഞ്ഞത്. ഞങ്ങള് ഇപ്പൊ ഞാൻ തന്നെ തിയേറ്ററുകൾ, ഇപ്പൊ കുറെ തിയേറ്ററുകൾ ഞാൻ തന്നെ നടത്തുന്നുണ്ട്. ഇവിടെ ഒരിക്കലും ക്രിക്കറ്റ് കളിക്കാൻ പറ്റത്തില്ല, ഫുട്ബോൾ കളിക്കാൻ പറ്റത്തില്ല, ഇത് സിനിമ തന്നെ വേണം പ്രദർശിപ്പിക്കാനായിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നിരിക്കുക, അല്ലാണ്ട് സിനിമ കളിക്കാതിരിക്കാനായിട്ടുള്ള ഒരു ചാൻസേ ഇല്ല. എന്ത് ചെയ്യാൻ പറ്റും, എത്ര രൂപ ഇപ്പം എനിക്ക് അങ്ങനെ അടച്ചിടാൻ പറ്റുമോ? എന്നെ പോലെ എത്രയോ ആൾക്കാരുണ്ട്, ഞാൻ മാസം എൻ്റെ ചിലവുകൾ, സാലറീസ് കൊടുക്കണം, കറണ്ട് ചാർജ് കൊടുക്കണം, ഇതിൻ്റെ എക്സ്പെൻസുകളുണ്ടല്ലോ, വാടക കൊടുക്കണം, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇത് അടച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും കൊടുക്കും? പറയുന്ന ആൾക്കൊന്നും കൊണ്ട് കൊടുക്കാനായിട്ട് പറ്റുമല്ലോ, പറ്റുമോ? ഇല്ലല്ലോ. ഇത് തിയേറ്ററുകളിൽ സിനിമകൾ കളിച്ചുകൊണ്ടിട്ടേ ഇരിക്കണം. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പൈസ എടുത്തിട്ടാണ് ഇവരെല്ലാവരും ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടിട്ടിരിക്കുകയാണ്. ഈ ദാരിദ്ര്യം എങ്ങനെയാണ് മാറുന്നത്? സിനിമ തിയേറ്ററുകളിൽ സിനിമ പടങ്ങൾ നല്ല വലിയ കാശ് മുടക്കിൽ പടങ്ങൾ എടുത്തുകൊണ്ടിട്ട് വരുമ്പോൾ അത് കളിക്കാതിരുന്നല്ലോ ഈ ദാരിദ്ര്യം മാറ്റുന്നത്. തീർച്ചയായിട്ടും സിനിമ തിയേറ്ററിൽ കളിച്ചുകൊണ്ടിട്ട് തന്നെയാണ് ഇതിനെ ഫേസ് ചെയ്യേണ്ടത്. ഇവിടെ ആരും ഇപ്പം ഇത്രയും നാളും എന്താണ് സമരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, അതെല്ലാം ഒരു ഫേസ് ടു ഫേസിൽ ഒരു ടേബിളിന് മുന്നിൽ ഇരുന്നിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷനിലൂടെ ഡിസ്കസ് ചെയ്തിട്ടാണ് മാറ്റേണ്ടത്. അല്ലാതെ ഇങ്ങനെ തേജോവധം ചെയ്യുന്ന രീതിയിൽ വർത്തമാനം പറയുക, എന്തുകൊണ്ടിട്ടാണ്, ആളൊരു സീനിയറായിട്ടുള്ള ആളാണ്, പക്ഷെ എന്തുകൊണ്ടിട്ടാണ് വിജയമാറേട്ടൻ അങ്ങനെയൊക്കെ പറയേണ്ടിയിരുന്നു? സിയാദ്ക പോലെയുള്ള ഒരാൾ, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു, അതായത് ഈ അസോസിയേഷൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്ന, ഇപ്പോൾ തലപ്പത്തിരിക്കുന്ന ആളുകളെ ആർക്കും അവരുടെ കൂടെ ഉള്ളവർക്ക് ഇഷ്ടമല്ല എന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞത്. അപ്പം ഞാനൊക്കെ ഇതിൻ്റെ അകത്ത് തലപ്പത്തിരിക്കുന്നവരിൽ ഒരാളാണ്. അപ്പം എന്തുകൊണ്ടിട്ടാണ്, അപ്പം നമ്മളൊക്കെ ആർക്കും എന്താണ് ഉപദ്രവം ചെയ്തേക്കുന്നത്, എന്തുകൊണ്ടിട്ടാണ് പുള്ളി അങ്ങനെ പറഞ്ഞതെന്നുള്ളത് നമ്മളെയൊക്കെ വീണ്ടും ചിന്തിപ്പിക്കുന്നു. തീർച്ചയാണ്. ഇപ്പൊ സിയാദ്ക്കയുടെ കാര്യം, സിയാദ് ബോക്കറിനെ വെച്ച് അദ്ദേഹം വളരെ, അല്ല ഒരു വ്യക്തിയോടാണെങ്കിൽ ആ വ്യക്തിയുടെ പേരെടുത്ത് അയാൾ പരാമർശിക്കണം, അല്ലാതെ വന്നിട്ട് ആ ഇപ്പൊ ഇരിക്കുന്ന അസോസിയേഷന്റെ, ഇപ്പൊ ഏത് അസോസിയേഷൻ ആയിക്കോട്ടെ, പ്രൊഡ്യൂസർ അസോസിയേഷൻ ആയിക്കോട്ടെ, ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ ആയിക്കോട്ടെ, അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളെ ആർക്കും ഇഷ്ടമല്ല എന്ന് പറയുന്നത് അതെന്താണ്? അത് വ്യക്തത വരുത്തേണ്ടതാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഇന്ന ഒരാളുടെ ഒരു പേരെടുത്തോ അല്ലെങ്കിലും ഒക്കെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ആൾ 10-25 കേസുകളിൽ അകപ്പെട്ടിട്ടുള്ളതാണ്. ഇതൊക്കെ പറയുന്നത് ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. നമ്മളൊരു ഒരു ഇപ്പം എന്നെ ഇഷ്ടമില്ല എങ്കിൽ, എന്നോട് താല്പര്യമില്ലെങ്കിൽ ഞാനുമായിട്ട് മിണ്ടണ്ട, അല്ലെ ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യണ്ട, അതല്ലേ ചെയ്യേണ്ടത്? പക്ഷെ ഒരു മാധ്യമത്തിൻ്റെ മുന്നിൽ വന്ന്, മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ പറയുക എന്ന് പറയുന്നത് അതൊരു തെറ്റായ പ്രവണതയാണ്, കീഴ്വഴക്കമാണ്. എനിക്കൊക്കെ എത്രയോ പേരോട് പ്രശ്നമുണ്ട്, അല്ലെ എന്നോട് എത്രയോ പേർക്ക് പ്രശ്നങ്ങളുണ്ടായിരിക്കും, അതല്ല ഒരു മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് പരസ്യമായിട്ടാണ് അത് പറയേണ്ടത്, എനിക്കറിയില്ല. അല്ല ആ കാര്യത്തിലൊക്കെ വലിയ വിയോജിപ്പ് നിങ്ങൾക്കുണ്ട്?
അല്ലെ, ഞങ്ങളുടെ സംഘടനകൾക്ക് എല്ലാം ഉണ്ട് ആ വിയോജിപ്പ്. ആ വിയോജിപ്പ് ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും. നിലവിൽ ഇപ്പം 28-ാം തീയതി ചേംബർ യോഗം വിളിച്ചിട്ടുണ്ട്, ചേംബറിന്റെ യോഗമാണ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അത് സുരേഷ് കുമാർ, ദീർഘകാല പ്രസിഡന്റൊക്കെ സുരേഷ് കുമാർ, ഇപ്പോൾ വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാർ എന്നോട് പറഞ്ഞത് ചേംബർ വിളിക്കുന്ന യോഗത്തിൽ പങ്കെടുക്കില്ല, കാരണം വിജയകുമാറിന്റെ നേതൃത്വത്തിൽ ചർച്ചയ്ക്കില്ല എന്നാണ് സുരേഷ് കുമാർ പറഞ്ഞത്. അത്തരമൊരു തീരുമാനം നിങ്ങളൊക്കെ എടുക്കുന്നുണ്ടോ? അല്ല, അങ്ങനെയല്ല. അതായത് എന്താണെന്ന് വെച്ചാൽ, ചർച്ചകൾ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകാം പോകാതിരിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ആലോചിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അതിൽ നിന്ന് വേണേൽ വിട്ടു നിൽക്കാൻ എന്തും ചെയ്യാലോ. അതല്ല, അത് ഇപ്പോൾ ഈ സിനിമ ഓക്കെ, ഞങ്ങൾക്ക് സിനിമയിൽ ഇന്ന തന്നെ ആവശ്യങ്ങളുണ്ട്, തിയേറ്ററുകാർക്ക് ഇന്ന തന്നെ ആവശ്യങ്ങളുണ്ടെന്ന് പറയുമായിരുന്നെങ്കിൽ ഞങ്ങളത് ചെയ്തേനെ. ഇതിപ്പം ഒരു വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ടിട്ട്, കാരണം അദ്ദേഹം ഈ പറയുന്ന ആള് പ്രൊഡ്യൂസർ അസോസിയേഷനിലെ മെയിൻ ആളാണ്, ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനിലെ മെയിൻ ആളാണ്. അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അംഗങ്ങൾ കൂടെ വേണ്ടിയിട്ടാണ് ഇത് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഒരാളെ അല്ലെങ്കിൽ അതൊന്നും ഞങ്ങളത് കേട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അത് അദ്ദേഹത്തിനെ ഒറ്റപ്പെടുത്തി നിർത്തുന്ന മാറ്റി നിർത്തുക എന്ന് പറയുന്നത് അതൊരു തെറ്റായ സംഭവമാണല്ലോ. ഞാൻ അസോസിയേഷന് വേണ്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നെ അത് വേറൊരാൾ പറയുകയാണ്, വേറെ അസോസിയേഷനിൽ ഒരാൾ ലിസ്റ്റിനെ പറ്റി ഇങ്ങനെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഈ അസോസിയേഷൻ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് അതൊരു തെറ്റായ പ്രവണതയല്ലേ. ഞാനെന്തിന് ഇപ്പം നാളെ വേറെ ഒരാൾ ഈ അസോസിയേഷന് വേണ്ടിയിട്ട് വന്നിട്ട് ഈ അസോസിയേഷൻ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ ഇതേ അവസ്ഥയാണെങ്കിൽ എന്ത് ചെയ്യും? തീർച്ചയാണ്. അതോടൊപ്പം അദ്ദേഹം പറയുന്ന ഒരു ആരോപണം, നിങ്ങളൊരു 5-6 പേര് കൂടി ഉണ്ടാക്കിയ ഒരു കമ്പനിയാണ്, ഇത് നിർമ്മാതാക്കൾക്ക് എന്താണ് ഇതിനകത്ത് റോള്, നിർമ്മാതാക്കളുടെ സംഘടന എന്താണ് റോൾ എന്നൊക്കെ ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു. താങ്കളൊക്കെ ആ ഈ നമ്മുടെ കണ്ടന്റ് കമ്പനിയിലുള്ളതാണ് അല്ലെ, അത് എല്ലാവരും കൂടി തീരുമാനിച്ചെടുത്താണ് അല്ലെ, വലിയൊരു ഉദ്ഘാടനം, അത്രമൊരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്, അതിനെന്താണ് മറുപടി? അല്ല, അതൊരു തെറ്റായ ഒരു, ഞാനും ഇത് കേട്ടിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം നമ്മളൊക്കെ വരുമ്പോ തന്നെ നമ്മളെന്താണ്, നമ്മളൂടെ ഉള്ള ഒരു സംഘടനയാണല്ലോ ഇത്. അപ്പോൾ നമുക്കും ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. അതൊക്കെ ഒരു തീർത്തും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഞാനിതിൻ്റെ ട്രഷററാണ്, ഞാനും അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഭാരവാഹികളായിട്ട് വരുന്ന മെയിൻ ആയിട്ടുള്ള പ്രസിഡന്റ് ആയിക്കോട്ടെ, സെക്രട്ടറി ആയിക്കോട്ടെ, ട്രഷറർ ആയിക്കോട്ടെ, ഇതിൻ്റെ അകത്തുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം വരുന്നവർ, അടുത്ത ഇലക്ഷനിൽ ജയിച്ചു വരുന്നവരോ അല്ലെങ്കിൽ അടുത്ത ഭാരവാഹികളായിട്ട് വരുന്നവരും ഇതിൻ്റെ അകത്തെ മെയിൻ ആയിട്ടുള്ള ഈ പറയുന്ന 8 പേരിൽ 9 പേരിൽ അംഗമാണ്. അതിങ്ങനെ മാറിക്കൊണ്ടിട്ടിരിക്കും. അല്ലാണ്ട് അങ്ങനെയാണെങ്കിൽ അപ്പൊ ഈ 5 പേർക്ക് വേണ്ടിയിട്ട്, ഈ 7 പേർക്ക് വേണ്ടിയിട്ട് ഈ സംഘടനയിലെ ആൾക്കാർ മുഴുവൻ നിൽക്കുവാണോ? അങ്ങനെയല്ലല്ലോ. ഇത് അസോസിയേഷന്റെ ഒരു കാര്യമാണല്ലോ കണ്ടന്റ് വെക്കുക എന്നുള്ളത്. തെറ്റിദ്ധാരണയാണ്, അതൊക്കെ തീർച്ചയായിട്ടും തെറ്റിദ്ധാരണയാണ്. നിർമ്മാതാക്കൾ എല്ലാവരും ഒറ്റക്കെട്ടായ ജനറൽ ബോഡി കൂടി തീരുമാനിച്ച ഒരു സംഭവം അല്ല ഈ കണ്ടന്റ് വെക്കുന്നത്. ഇതിന്റെ വലിയൊരു ഇനാഗ്രേഷൻ വരുന്നതാണ്. ആ സമയത്ത് ഇത് തുടങ്ങുന്നതിന് ചേംബറിലെ പ്രസിഡന്റ് ആയിരുന്ന അദ്ദേഹമാണ്, തീർച്ചയായിട്ടും വിജയകുമാറാണ്. അന്ന് നമുക്ക് പണം 25 ലക്ഷം വായ്പ തന്ന ആ സമയത്താണ്. അന്നൊന്നും ഇല്ലാത്ത ഒരു ഡിമാൻഡുകൾ ഇപ്പോ വരുന്നത് എന്താണെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. അല്ലേ, നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. തീർച്ചയായിട്ടും ആരെങ്കിലും ആണ് ഇതിന്റെ പിന്നിൽ, എന്താണ്, അങ്ങനെ വല്ലതും ഉണ്ടോ ഈ സംഘടനകൾ തമ്മിൽ? അല്ല, അതറിയില്ല എനിക്ക്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊക്കെ ഇന്നത്തെ തലമുറയിൽ സിനിമ എടുക്കുന്ന ആൾക്കാരാണ്. നമ്മളിപ്പോൾ ഒരു മറ്റുള്ളവരത് എന്താ ചെയ്യുന്നത്, ഇതെന്താ ചെയ്യുന്നത്, അതിനല്ല ഞങ്ങളുടെ സമയം. ഞങ്ങളുടെ സമയം ചെലവഴിക്കുന്നത് ഞങ്ങൾ സിനിമകൾ എടുക്കാനായിട്ടാണ്. സിനിമ, നല്ല നല്ല സിനിമകൾ എടുക്കുക, അത് തിയേറ്ററിലെത്തിക്കുക, അടുത്ത സിനിമ എത്തിക്കുക, ഇതാണ് നമ്മുടെ ജോലി, നമ്മുടെ ബിസിനസ്, ഇതാണ്. അല്ലാണ്ടിട്ട് ഒരാളെ ഇപ്പോൾ ഒരാൾക്കിട്ട് പാര വെക്കുക, അല്ലെങ്കിൽ ഒരാളെ ആയിട്ട് ഉടക്കുക, സിനിമ സ്റ്റോപ്പ് ചെയ്യുക, ഇങ്ങനത്തെ അല്ല ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളിപ്പോൾ ഈ അസോസിയേഷൻ തന്നെ ഞങ്ങളിപ്പോൾ ഖത്തറിൽ ഷോ നടത്തുന്നത് എന്താണ്, ഞങ്ങളുടെ ഈ ആ ബിൽഡിങ്ങിലിരുന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കിയതിനുള്ള ഒരു ചെറിയ കടബാധ്യതയുണ്ട്. അത് മാറ്റാനായിട്ട് എല്ലാവരോടും ഇപ്പോൾ അമ്മ അസോസിയേഷൻ നമ്മുടെ ഒപ്പം നിൽക്കുകയാണ്, മനസ്സിലായി? അപ്പോൾ ഞങ്ങൾ ഖത്തറിൽ ഈ 7-ാം തീയതി ഷോ സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യങ്ങൾ കൊണ്ടിട്ട് ഞങ്ങളുടെ കടബാധ്യത വരെ തീരും, മനസ്സിലായി? അപ്പം എല്ലാവരും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതില്ലാതെ ഇങ്ങനെ വന്ന് പരാമർശിക്കുക, ഞാൻ പറഞ്ഞല്ലോ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യം. തീർച്ചയായിട്ടും കാര്യങ്ങൾ വ്യക്തമാണ്, ലിസ്റ്റും പറഞ്ഞ കാര്യങ്ങളിലെ വ്യക്തമാണ്. ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്, നിലവിലെ സാഹചര്യത്തിൽ സിനിമാ സംഘടനകൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നു. ഫെബ്ക റിലീസ് ഇറക്കിയിരുന്നു, അതുകൊണ്ട് താരസംഘടന അമ്മ ജനറൽ സെക്രട്ടറി എൻ്റെ അടുത്ത് കൃത്യമായി പറഞ്ഞു, എന്തുകൊണ്ട് മലയാള സിനിമ അകറ്റി നിർത്തുന്നു, വ്യക്തി താല്പര്യമായിട്ടാണോ പോകുന്നതെന്ന് അവരുടെ ചോദ്യം ചോദിച്ചു. സംഘടനകളെല്ലാം ഒരു രീതിക്ക് ഒന്നിച്ചു നിൽക്കുന്നു. ഫിയോക്ക് എന്ന് പറയുന്ന സംഘടനയിൽ ചില ആളുകൾ മാത്രമാണോ ഈ സമരമായിട്ട് പോകുന്നത്, അതോ മൊത്തത്തിൽ പോകുന്നുണ്ടോ, അങ്ങനെ ഒരു സംശയമുണ്ടോ? അല്ല, അത് ഇതൊരു ക്രൂഷ്യൽ സിറ്റുവേഷനിലേക്ക് പോയാലേ ഉള്ളൂ അതറിയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ സംഘടനയുടെ പ്രസിഡന്റാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ആ സംഘടനേനെയാണല്ലോ വിശ്വസിക്കുന്നത്.
ഇപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഓക്കെ ഈ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ പിന്തുണയ്ക്കുന്ന എത്ര പേരുണ്ട്, തിയേറ്ററുകാർ എത്ര പേരുണ്ടെന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് ഇത് പോയിട്ടില്ല, പോയ സാഹചര്യവും ഇല്ല. തിയേറ്ററുകാർ പടം കളിക്കാനായിട്ട് റെഡിയാണ്. ഇപ്പൊ ഏത് സ്ക്രീനാണ് ഫ്രീ ഉള്ളത് പറയൂ. മമ്മൂക്കയുടെ പടം റിലീസ് ചെയ്ത എല്ലാ തിയേറ്ററിലും കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുന്നു. പ്രേമലു എന്ന് പറയുന്നത് സിനിമ എല്ലായിടത്തും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിട്ടിരിക്കുന്നു. അന്വേഷിപ്പും കണ്ടെത്തു കണ്ടിന്യൂ ചെയ്തുകൊണ്ടിട്ടിരിക്കുന്നു. ഇത് ഇന്ന് റിലീസായ മഞ്ഞിമൽ ബോയ്സ്. അപ്പൊ നിങ്ങൾ തന്നെ പറ എങ്ങനെയാണ് ഒരു തിയേറ്ററിന്, പുതിയൊരു തിയേറ്ററിന് അക്കോമഡേഷൻ കൊടുക്കുക? മനസ്സിലായി. പുതിയ തിയേറ്റർ ഈ റിലീസ് ചെയ്യാൻ പോകുന്ന പടത്തിന് അക്കോമഡേഷൻ കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ പറ്റണമെങ്കിൽ പോലും ഇപ്പോൾ അതായത് ഒരേ സ്ഥലത്ത് ഇപ്പോൾ ഒരു 5-8 തിയേറ്റർ ഉള്ള, അപ്പോൾ ട്രിവാൻഡ്രത്ത് അല്ലെങ്കിൽ കാലിക്കറ്റിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ കോട്ടയം മേജർ ടൗണുകളിൽ മാത്രം വേണമെങ്കിൽ റിലീസ് ചെയ്യാം. പിന്നെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ തന്നെ 2-3 തിയേറ്ററേ ഉള്ളൂ, മാക്സിമം ഉള്ളൂ. അവിടെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സിനിമ വന്നിട്ട് പ്രദർശിപ്പിക്കാൻ പറ്റുന്നത്? അത് നടക്കത്തില്ല. അങ്ങനെ റിലീസ് ചെയ്താൽ കൂടി ഇപ്പോൾ ഓടുന്ന പടത്തിൻ്റെ ഷോ, 4 ഷോ ഓടിക്കൊണ്ടിട്ടിരിക്കുന്ന സിനിമ, അത് 2 ഷോ ആയിട്ട് കുറച്ചുകൊണ്ടിട്ട് ഇനി ഒരു 2 ഷോ പുതിയ സിനിമ. അപ്പോൾ ഓടിക്കൊണ്ടിട്ടിരിക്കുന്ന സിനിമയെ കൊന്നുകൊണ്ടിട്ട് തന്നെ വേണം അടുത്ത സിനിമയും കയറ്റാനായിട്ട്. അത് ഇങ്ങനെ ചിന്തിക്കേണ്ടത് ഈ നിർമ്മാതാവിൻ്റെ അല്ലെങ്കിൽ ഈ ഡിസ്ട്രിബ്യൂട്ടറുടെ കാര്യമാണ്. ഞാനെന്ന നിർമ്മാതാവ്, ഞാനെന്ന ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ ഇപ്പോൾ ഉടനെ ഒരു റിലീസ് ഞാൻ ചെയ്യൂല. മനസ്സിലായി. എന്തായാലും സമരം എന്നത് ഒരു അടിസ്ഥാനമില്ലാത്തതാണ്, സമരത്തിനോട് യോജിക്കുന്നില്ല. ഒരു ടേബിളിന് ചുറ്റുപിടുന്ന് സംസാരിച്ച് തീർക്കേണ്ടത്. അത്രേ പ്രശ്നമേ ഉള്ളൂ. പി വിജയമാറായിട്ട് ഞാൻ നല്ല ബന്ധമാണ്, നല്ല ടോക്കിംഗ് ടൈംസിലാണ്, അല്ലാതെ ഈ ഇരിക്കുന്ന അതിൻ്റെ അകത്ത് ഇരിക്കുന്ന എല്ലാ ആളുകളുമായിട്ടും അതെ. പക്ഷെ ഇത് പെട്ടെന്ന് വന്ന് ഒരു ചാനലിൽ ഒരു ഇന്റർവ്യൂവിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ പറയാന്ന് പറയുന്നതാണ് ഒരു തെറ്റായ കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നിയത്. എല്ലാവർക്കും പ്രശ്നമുണ്ട്, എനിക്ക് പ്രശ്നമുണ്ട്, ഈ ഇരിക്കുന്ന അലിക്ക് 100 പ്രശ്നങ്ങളുണ്ട് അല്ലേ. എനിക്ക് ഫാമിലി പ്രശ്നം ഉണ്ടായിരിക്കുക, എനിക്ക് സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരിക്കുക, എൻ്റെ തിയേറ്ററിൽ പ്രശ്നം ഉണ്ടായിരിക്കുക, ഓഫീസിൽ പ്രശ്നം ഉണ്ടായിരിക്കുക. ഇതെല്ലാം നമ്മൾ പരിഹരിച്ചുകൊണ്ടിട്ടല്ലേ ഇത് നമ്മൾ പൊക്കൊണ്ടിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഓക്കെ നമുക്ക് ഓഫീസിൽ പ്രശ്നമുണ്ട്, അതുകൊണ്ടിട്ട് നമ്മുടെ ഓഫീസ് അടച്ചിട്ടേക്കാന്നുള്ളതല്ലോ. അപ്പോൾ ആ പ്രശ്നം രമ്യമായിട്ട് പരിഹരിക്കുക. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ചെയർ, ചിലപ്പോൾ ഒരു ചെയർ ഓഫീസിൽ കിടക്കുന്ന ചെയർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയിട്ടാൽ തന്നെ അതിൻ്റെ ലുക്ക് മാറും. ഇത്രേ കാര്യമുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് കടന്ന് ശണ്ട പിടിക്കുക എന്ന്, അതും നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ എന്നോട് തന്നെ എത്രയോ സുഹൃത്തുക്കൾ ചോദിച്ചു നിങ്ങൾക്കൊക്കെ എന്താണോ വട്ടാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം ഇത്രയും നന്നായിട്ട് പടം ഓടിക്കൊണ്ടിട്ടിരിക്കുമ്പോഴാണോ ഇപ്പോഴും തിയേറ്റർ അടച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് എന്താ പടം ഓടുന്നതാണോ പ്രശ്നം, പടം ഓടാത്തതാണോ പ്രശ്നം? അപ്പം ഇതിനു പോലും മറുപടി കൊടുക്കേണ്ടതായിട്ട് വരികയാണ്. അപ്പോൾ ഇങ്ങനത്തെയുള്ള അൺവാണ്ടഡ് കമൻറ്റുകൾ നമുക്ക് ഇതിൻ്റെ ഒരു പൊസിഷനിലിരിക്കുന്നവരുടെ അടുത്ത് നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടുകൊണ്ടിട്ടിരിക്കുന്ന സിനിമാ പ്രേമികളുടെ അടുത്ത് നിന്നായിക്കോട്ടെ, നമുക്ക് ഇങ്ങനെ കേൾക്കണ്ട. നമുക്കെല്ലാം നല്ല രീതിയിൽ ഒരു ഒരു ഗിവ് ആൻഡ് ടേക്കിൽ നമുക്ക് പൊക്കോണ്ടിട്ട് ചെയ്തിരിക്കാം. ഇതൊരു പ്രശ്നം വന്നു കഴിയുമ്പോൾ പിന്നെ എല്ലാവരും വിളിച്ചു കൂട്ടണം. നമ്മളിപ്പോൾ ഞാൻ പാലായിലായിരിക്കും, വേറൊരാൾ കോട്ടയത്തായിരിക്കും, വേറൊരാളത്ത് മലബാറിലായിരിക്കും, എല്ലായിടത്തുനിന്നും ഈ സാധനത്തിന് വരണം. ചിലപ്പോൾ ഒരു മീറ്റിങ്ങിന് തീരത്തില്ല, 2 മീറ്റിങ്ങിന് തീരത്തില്ല. അപ്പം എല്ലാവർക്കും പ്രശ്നമായിട്ട് വരും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടിട്ട് നമുക്കൊരു രമ്യതയിൽ നല്ല കളക്ഷൻ തിയേറ്ററിൽ വന്നുകൊണ്ടിട്ടിരിക്കുകയാണ്. തിയേറ്ററുകാരുടെ കറണ്ട് കാറ് അടയ്ക്കാൻ പൈസയില്ല, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് സ്റ്റാഫിന് കൊടുക്കാൻ പൈസയില്ല എന്നൊക്കെ പറയുന്നതിന് ഒരു 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 അർത്ഥം ഉണ്ടാവുകയാണ്. അർത്ഥം മീൻസ് അതെല്ലാം മാറ്റിക്കൊണ്ട് കാറ്റിൽ പറത്തിക്കൊണ്ടിട്ട് എല്ലാ തിയേറ്ററുകാർക്കും പടം കിട്ടിയേക്കുന്നു, എല്ലാ പടങ്ങളും ഓടുന്ന ഒരു ഒരു സാഹചര്യം വന്നിരിക്കുന്നു. ഇതിനെ നല്ല ചിരിച്ചുകൊണ്ടിട്ട് തുറന്ന മനസ്സോടുകൂടി സ്വീകരിച്ചു കൊണ്ടിട്ട് സന്തോഷമായിട്ടിരിക്കാനുള്ളതിന് ഈ നിമിഷം ഇങ്ങനെയല്ല നമ്മൾ പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും ഭീഷണിപ്പെടുത്തുന്നത്, നിങ്ങളുടെ കണ്ടന്റ് വെക്കണമെന്ന് പറഞ്ഞ് ഭീഷണിയെല്ലാം മുഴക്കിയിട്ടുണ്ടോ? എന്തിന്? അങ്ങനെ അദ്ദേഹം ഉന്നയിച്ചായിരുന്നു. എന്തിന്? ഇപ്പൊ ഞാന് തിയേറ്റർ വെക്കുന്നുണ്ടല്ലോ, ഇപ്പൊ ഞാൻ ഇതിൻ്റെ അകത്തെ മെമ്പറാണല്ലോ. അപ്പൊ ഞാൻ വെക്കുന്ന തിയേറ്ററിൽ പോലും ഈ കണ്ടന്റുകളാണല്ലോ വെക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അത് എന്താണ് കാര്യം എന്ന് പോലും മനസ്സിലാവുന്നില്ല. നമ്മള് ഒരു പടം റിലീസ് ചെയ്യുമ്പോൾ അതിന്റെ UFO ക്യൂബ് ചാർജസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു 10-35-40 ലക്ഷം രൂപയോളം വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ 3500 രൂപ വെച്ചിട്ടാണ് വരുന്നത്. അൺലിമിറ്റഡ് ആയിട്ട് ഈ മൊബൈലിലൊക്കെ പറയുന്ന പോലെ, അൺലിമിറ്റഡ് എന്ന് പറയുന്ന പോലെ, അൺലിമിറ്റഡ് വൈഫൈ എന്നൊക്കെ പറയുന്ന പോലെ, ഇത് 5500 രൂപയ്ക്ക് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് കളിക്കാനായിട്ട് ഇവൻ പറ്റും. അതാണ് ഈ പ്രൊഡ്യൂസർ അസോസിയേഷനും കൊണ്ടിട്ടുള്ള ഈ കാര്യം കൊണ്ടിട്ടുള്ള ഗുണം, പ്രൊഡ്യൂസർക്കുള്ള ഗുണം. ഇത് എന്തിനാണ് വേണ്ടെന്ന് വെക്കുന്നതെന്നാണ് മനസ്സിലാവാത്തത്.
അതാണ് ഇവിടെ ഒരു ചോദ്യം. ഇവര് റെന്റലിന് വെച്ചിട്ട് പ്രൊഡ്യൂസർ ഇത് കൊടുക്കുകയും ഈ പേയ്മെന്റ് കൊടുക്കുകയും അതെടുത്ത് ഇവരുടെ കാര്യങ്ങളിലേക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്ന അതൊരു തെറ്റായ കീഴ്വഴക്കമാണ്. എന്തായാലും സമരങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിക്ക് സിനിമകൾ പ്രദർശിപ്പിക്കട്ടെ. ഈ പറഞ്ഞ പോലെ ലിസ്റ്റും പറഞ്ഞ പോലെ ഒരു ടേബിളിന് ചുറ്റും ഇരുന്നാൽ പ്രശ്നം പരിഹരിക്കാവുന്നുള്ളൂ. എന്തായാലും മുതിർന്ന ഒരു അംഗത്തിനെതിരെ, സിയാദ് കോക്കറിനെതിരെ അദ്ദേഹം ഉന്നയിച്ച ആരോപണം തികച്ചും വേദന. ഈ സമരം കൊണ്ടിട്ട് ഈ ഇന്റർവ്യൂ കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമുള്ള ആള് അലിയാണ്. കാരണം ഇതുമായിട്ട് ഇപ്പൊ എത്ര പേരെ തന്നെയാണ് ഈ ഇഷ്യൂ ഉണ്ടായപ്പോ ഇന്റർവ്യൂ എന്റെ എടുക്കുന്നു, സെക്രട്ടറിയുടെ എടുക്കുന്നു, പ്രസിഡന്റിന്റെ എടുക്കുന്നു പറഞ്ഞു മനസ്സിലായി. അപ്പൊ അലിക്ക് തന്നെയാണെങ്കിലും വേറെ ന്യൂസിന്റെ ഇടയിൽ അടുത്ത ന്യൂസുകൾ കിട്ടിയ ഇതുകൊണ്ടിട്ട് ഒരു ഗുണമുള്ളത് അലിക്ക് മാത്രമാണെന്നാണ് അല്ല തീർച്ചയായിട്ടും അല്ല ഞാൻ ജസ്റ്റ് പറഞ്ഞത്. അലി തന്നെ ഇപ്പൊ എത്ര പേരോട് എല്ലാവരുടെയും എടുക്കണ്ടേ, ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷന്റെ പ്രസിഡന്റാണ് അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ട്രഷററാണ്, പക്ഷേ സെക്രട്ടറിനെ കൊണ്ട് എടുപ്പിച്ചു, അല്ലെ സിയാദിനെ കൊണ്ട് എടുപ്പിച്ചു, അടുത്ത ആളുകളെ കൊണ്ട് പ്രസിഡന്റിനെ കൊണ്ടിട്ട് വീണ്ടും പോയി എടുപ്പിച്ചു, ഫിയോക്കിനെ കൊണ്ടിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഇതെല്ലാം ഒരു പ്രോസസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതെ, എന്തിനാണ് ഇതിന്റെ ആവശ്യങ്ങൾ? അല്ല, ഈ പറഞ്ഞതുപോലെ എന്തായാലും സമരം കൊണ്ടൊരു ലാഭമില്ല, സമരം കൊണ്ട് നഷ്ടമുള്ളൂ. പ്രേക്ഷകർ സിനിമ കാണാൻ വരുന്ന സമയത്തല്ലേ, അതാണ് എൻ്റെ ഏറ്റവും ഇതായത്. ഞാൻ പറഞ്ഞു വെച്ച ഒരു കാര്യങ്ങളെനിക്ക് കൃത്യത വരുത്താനുണ്ട്. ഇപ്പൊ ലിസ്റ്റും പറഞ്ഞു, ഞാൻ വാർത്ത എടുക്കുന്നതുകൊണ്ടാണ് ഇത് അറിയുന്നത്. എനിക്ക് ലാഭം ഉണ്ടാവുന്നത് നമ്മൾ വാർത്ത കൊടുക്കുന്നില്ലേ, ഞാൻ അറിഞ്ഞിട്ടാണ് അവിടെ പോയത്. അങ്ങനെ യോഗം നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയി വിജയകുമാറെ കാണുന്നു. വിജയകുമാർ അപ്പൊ തന്നെ എനിക്ക് ബൈറ്റ് തരാമെന്ന് പറയുന്നു. അവിടെ ഉണ്ടായ വിഷയം 22 എന്ന് പറഞ്ഞ് 23 പോയപ്പോഴാണ് ഇവിടെ ഒരു സംശയങ്ങൾ വന്നത്. അങ്ങനെയാണ് സിയാദ് ഖാനെ കാണുകയും അന്ന് തന്നെ നിർമ്മാതാക്കള് റിലീസ് ഇറക്കുകയും ചെയ്തു, ഈ സമരം വേണ്ടി യോജിക്കില്ല. ഇപ്പോഴും ഒരു ക്ലിയർ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ്റെ പ്രസിഡന്റും നിർമ്മാതാക്കളുടെ സംഘടനാ ട്രസ്റ്ററുമായ ലിസ്റ്റൻ ശിവനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഈ സമരം എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇല്ല എന്ന് താങ്കൾ പറയുമ്പോൾ മറ്റൊരു പ്രധാന പാഠം, ഇപ്പോൾ പറഞ്ഞ എല്ലാ സിനിമകളും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 1st ഒരു സിനിമ ഇറക്കാൻ ഒരു നിർമ്മാതാവ് മുന്നോട്ട് വരികയും അവർ പറയുകയാണ് ഞങ്ങൾക്ക് ഇന്ന തിയേറ്ററിലേക്ക് കളിക്കണമെന്ന് പറയുകയും ചെയ്യുക, അപ്പോൾ ചിലപ്പോൾ ഫിയോക്കിൻ്റെ തിയേറ്റർ ഉണ്ടാകും. ആ സമയത്ത് ഫിയോക്കിൻ്റെ തിയേറ്റർ കളിച്ചില്ലെങ്കിൽ പിന്നീട് ആ തിയേറ്ററുമായിട്ട് നിങ്ങൾ ഒത്തൊരുമിച്ച് പോകും. അല്ല, അങ്ങനെ ഒരു മലയാള സിനിമ കളിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ പോകാനായിട്ട് സാധിക്കത്തില്ലല്ലോ. കാരണം അവർക്ക് ആവശ്യമുള്ളപ്പോൾ സിനിമ വേണം, അവർക്ക് ആവശ്യമില്ലാത്തപ്പം സിനിമ വേണ്ട, അങ്ങനത്തെ ഒരു നടപടി പറ്റത്തില്ലല്ലോ. അതിനാണല്ലോ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു ഇതില്ല, അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. ഇതിൽ 100% ഞങ്ങളുടെ സംഘടനകളെല്ലാം നല്ല യോജിപ്പുള്ള സംഘടനകളാണ്. ഇപ്പം ഇവിടെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനിൽ ഞാൻ ഇപ്പിയോനിരിക്കുന്നു, ഇവിടെ പ്രൊഡ്യൂസർ അസോസിയേഷൻ പ്രസിഡന്റായിട്ട് ആൻ്റെ ജോസഫ് ഇരിക്കുന്നു. ഇതെല്ലാം ഞങ്ങളൊരു യൂണിറ്റിയിലാണ് പൊക്കോണ്ടിട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രശ്നങ്ങൾ വരാതെ വന്നു കഴിഞ്ഞാൽ തന്നെ സോർട്ട് ഔട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഒരു ഉണ്ട് ആയിരിക്കും. ഇപ്പോൾ നാളെ ഇപ്പോൾ എൻ്റെ സ്ഥാനത്ത് വേറൊരാളാണല്ലോ വന്നിരിക്കുന്നത്. ഇതെല്ലാം ഒരു ഫ്രണ്ട്ലിയിൽ പോയാലല്ലേ കാര്യമുള്ളൂ. പ്രശ്നം വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ചെറിയ തലവേദന വന്നാൽ തന്നെ നമുക്ക് ഇറിറ്റേഷൻ ആണല്ലോ. അത് ഉണ്ടാവാതിരിക്കാനല്ലേ ശ്രമിക്കേണ്ടേ? തീർച്ചയായിട്ടും. അപ്പൊ ഉണ്ടായാൽ നമുക്ക് അതിനുള്ള ഇപ്പൊ ഒരു തലവേദന ഉണ്ടായാൽ മാത്രം അത് ഡോളോ കഴിച്ചാൽ മതിയല്ലോ. അപ്പം അങ്ങനത്തെ തലവേദനയുടെ ഒരു പ്രശ്നമില്ല. ഓക്കെ, സിയാദ് ഖോക്കർക്കെതിരെ പറഞ്ഞ പരാമർശം തികച്ചും ഒരു പ്രശ്നമായി തന്നെ ഇരിപ്പുണ്ട്. അത് രാഷ്ട്രീയക്കാരൊക്കെ പറയുന്നവരെ തികച്ചും അപലപനീയമാണ് അല്ലെ? അത് നിങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ അത്തരം ഒരു പ്രസ്താവന മാധ്യമങ്ങൾ മുമ്പിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ. അത് അതിനൊരു കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ചർച്ചയിലേക്ക് വന്നിരിക്കുന്നത്? വിജയകുമാർ പറഞ്ഞത് അത് ക്ഷമാപണം നടത്തണോ, എന്താ കാര്യങ്ങൾ വ്യക്തം? അല്ല, അത് ഞങ്ങൾ ഡിസ്കസ് ചെയ്യും അടുത്ത്. ആദ്യം ഈ സിനിമയുടെ കാര്യം ആദ്യം ശരിയാകട്ടെ. അതായത് വന്നിട്ട് ഇപ്പം സിനിമകളെല്ലാം ഓടിക്കൊണ്ടിട്ടിരിക്കുകയാണല്ലോ. അപ്പം അതുകൊണ്ടിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങളത് ചേംബറിലെ എൻ്റെ മീറ്റിംഗ് ഉണ്ട്, അല്ലെ ഞങ്ങളുടെ സംഘടനയിലെ എല്ലാ ആളുകളും കൂടിയിട്ട് അത് തീരുമാനിക്കും. ഈ ചേംബറിൻ്റെ മീറ്റിംഗ് ചേംബറാണ് അവസാന വാക്കെന്ന് നമുക്കറിയാം. ഈ സമരം പ്രഖ്യാപിക്കുമ്പോൾ ചേംബറിൻ്റെ പ്രസിഡന്റും ട്രഷററും അവിടെ ഉണ്ടായിരുന്നു, അതും ഒരു പോരായ്മയായിട്ട് കാണുന്നില്ലേ? അല്ല, ഞാൻ പറഞ്ഞ ഇപ്പം ഞങ്ങളുടെ സംഘടനയിൽ ഇപ്പം ഇത് പറഞ്ഞത് കൊണ്ടിട്ട് ഒരു വലിയമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സിനിമ കളിക്കാതിരിക്കോ അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളൊന്നും ഇല്ല. ഇനി എന്നിൽ നിന്നൊരു സാധനം അലി തോണ്ടിയിട്ടിട്ട് എനിക്ക് തന്നെ ഒരു പ്രശ്നമാക്കി മാറ്റിയത് എന്താ? അതിന്റെ ആവശ്യമില്ല, ഒരു പ്രശ്നവും ഇല്ല നിലവിൽ. അല്ല, പ്രശ്നങ്ങളില്ലാതെ പോട്ടെ, സിനിമകളെല്ലാം നന്നായി പോട്ടെ. ആടുജീവിതം എന്നാണ് റിലീസ്? മാർച്ച് 28. അത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു സിനിമയല്ലേ? തീർച്ചയായിട്ടും പൃഥ്വിരാജിൻ്റെ കരിയറിൽ ഏറ്റവും ബെസ്റ്റ് സിനിമയായിട്ട് വന്നിരിക്കും. ഞാൻ ആ സിനിമ നേരത്തെ കണ്ടതാണ്. കണ്ട ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ ഒരു 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 പറയുകയാണ്. കാരണം എനിക്ക് പൃഥ്വിരാജുമായിട്ട് വളരെ നല്ല സുഹൃത്താണ്, അടുപ്പമുണ്ട്, ഞങ്ങൾ ഒരുമിച്ചാണ് സിനിമ ഡിസ്ട്രിബ്യൂഷനൊക്കെ ചെയ്യുന്നത്. ഇതെല്ലാം അവിടെ നിൽക്കട്ടെ. അതിൻ്റെ അർത്ഥത്തിൽ ഞാൻ പറഞ്ഞെന്ന് വെച്ച് എന്നോട് തന്നെ തിരിച്ച് കമൻ്റ് കൂടെ പറയാൻ പറ്റുമല്ലോ. ആ ഒരു അർത്ഥത്തിൽ അതിൻ്റെ ഒരു പൂർണ്ണ വിശ്വാസം കൊണ്ടിട്ട് പറയുകയാണ്, ദ ബെസ്റ്റ് ഫിലിം ആയിരിക്കും പൃഥ്വിരാജ്. ഞാൻ പൃഥ്വിരാജിനോട് തന്നെ ഇവൻ പറഞ്ഞു, ആക്ച്വലി ഇത്രയും നാളും നിങ്ങൾ
അഭിനയിച്ച സിനിമകളെല്ലാം തിരിച്ചറിയാനായിട്ട് പറ്റും. ഇതിലാണ് നിങ്ങൾ ആദ്യമായിട്ട് അഭിനയിക്കാത്ത സിനിമ എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പൃഥ്വിരാജിനോട് പറയുകയത്. വലിയ മുതൽ മുടക്ക് വരുന്ന സിനിമയാണല്ലോ. തീർച്ചയായിട്ടും ബ്ലസിച്ചേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഇത്ര വർഷത്തെ ഒരു പ്രയത്നമാണ് ആ സിനിമ. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് പ്രഷർ കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒത്തിരി പ്രോബ്ലംസ് അവര് ഫേസ് ചെയ്തിട്ട് കൊണ്ടുപോയി എത്തിക്കുന്ന ഒരു സിനിമയാണ് ആടുജീവിതം. അതുകൊണ്ടിട്ടാണ് മാർച്ച് 28, അതായത് എല്ലാ ഒരു സിനിമ ഓരോ ഓപ്പോസിഷൻ പോലും ഇല്ലാതെ, ഞങ്ങൾ അതാണ് ഉദ്ദേശിച്ചത്, ഓരോ ഓപ്പോസിഷൻ പോലും ഇല്ലാതെ ആ സിനിമ വന്ന് റിലീസാകണം, ആ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തണം, എല്ലാ ആളുകളും കണ്ടിരിക്കേണ്ടതായിട്ടുള്ള ഒരു സിനിമയായിട്ട് നമുക്കതിനെ തോന്നുന്നു. കാരണം അത്രയും ഒരു പ്രയത്നം ആ സിനിമയിലുണ്ട്. പിന്നെ ആ സിനിമ നിങ്ങൾ വന്ന് കാണുമ്പോൾ ഒരിക്കലും ആ സിനിമ ഒരു ഒരു നഷ്ടബോധമോ അല്ലെങ്കിൽ അയ്യോ ടിക്കറ്റ് എടുത്തത് വേസ്റ്റ് ആയിപ്പോയി ഒരിക്കലും തോന്നത്തില്ലാത്ത 100% ഗ്യാരണ്ടിയോടുകൂടി പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് ആടുജീവിതം എന്നാണ് എൻ്റെ ഒരു തോന്നൽ. എൻ്റെ കൂടെ വേറെ കുറച്ച് പേരുകൾ ആളുകൾ കണ്ടു, അവരെല്ലാം അതേ അഭിപ്രായം തന്നെയാണ്. ഭയങ്കരമായ റിലീസിംഗ് ആയിരിക്കും നമ്മൾ. അല്ല, തീർച്ചയായിട്ടും ഒരു വൈഡ് റിലീസാണ് മാക്സിമം, അതായത് തിയേറ്ററുകൾ റിലീസ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ സ്റ്റേറ്റിലും ഒരു വലിയ കമ്പനികൾ തന്നെയാണ് ഹോംബാലെ, അങ്ങനെ എല്ലാ കമ്പനികളും വലിയ വലിയ കമ്പനികളാണ് ഓരോരോ സ്റ്റേറ്റുകളിലും പടം റിലീസ് ചെയ്യുന്നത്. അപ്പം ആ ഒരു സിനിമയാണ് ഇനി ഏറ്റവും വൈഡായിട്ട് റിലീസ് ചെയ്യാൻ ലിസ്റ്റ് ചീഫിൻ്റെ റിലീസിങ്ങിന് ഒരുങ്ങിയിരിക്കുന്ന സിനിമ. അപ്പോൾ ആ സിനിമ ഹിറ്റാകട്ടെ, സമരങ്ങളെല്ലാം തീരട്ടെ, നല്ല രീതിക്ക് അവസാനിക്കട്ടെ എന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ കടം വീട്ടാനുള്ള ഷോയും ഗംഭീരമായി മാറട്ടെ. താങ്ക് യു.